എക്കണോമിക്സിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതിൻ്റെ ബാക്കി ഭാഗം തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2022 പ്ലസ് വൺ എക്കണോമിക്സിന് വന്നിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചതുപോലുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. എക്സാമിന് കൂടുതലായിട്ട് എസ് എ ടൈപ്പ് അല്ലെങ്കിൽ 5 മാർക്കിന് വരുന്ന ചോദ്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. 39-ാമത്തെ ചോദ്യം, സുസ്ഥിര വികസനത്തിലുള്ള തന്ത്രങ്ങൾ വിശകലനം ചെയ്യുക. അനാലിസ് ദ സ്ട്രാറ്റജീസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. സുസ്ഥിര വികസനം എന്നാൽ പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു വികസനമാണ്. വികസനമില്ലാത്തൊരു സമൂഹം നമുക്ക് ചിന്തിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വികസനം ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ളൊരു ഘടകമാണ്. എന്നാൽ വികസനം വരുന്നതോടുകൂടി പരിസ്ഥിതിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ആ പ്രശ്നങ്ങളില്ലാത്ത രീതിയിലുള്ള ഒരു വികസനത്തെയാണ് നമ്മൾ സുസ്ഥിര വികസനം എന്ന് പറയുന്നത്. സുസ്ഥിര വികസനം. സുസ്ഥിര വികസനം എന്നാൽ പരിസ്ഥിതിക സൗഹൃദം പുലർത്തുന്ന വികസനം എന്നാണ് അർത്ഥം. ഈ വികസനം ഒരിക്കലും പരിസ്ഥിതിക്ക് ഹാനി ഉണ്ടാകുകയില്ല. ഭാവി തലമുറയുടെ വികസനത്തിന് ഹാനി ഉണ്ടാകില്ല. നമ്മൾ ഇന്നത്തെ ജനങ്ങളുടെ വികസനത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രധാനമായിട്ടും രാജ്യത്തെ ലോകത്ത് വികസനം ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാൽ നമ്മൾ വികസനം ഉണ്ടാക്കിയെടുക്കുന്നതോടുകൂടി പ്രകൃതിയെ നല്ല രീതിയിൽ ചൂഷണം ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രകൃതിയെ നല്ല രീതിയിൽ ചൂഷണം ചെയ്യുന്നത് കൊണ്ട് തന്നെ വരുന്ന അല്ലെങ്കിൽ ഒരു ഭാവി തലമുറക്ക് ഒരിക്കലും നമ്മുടെ ലോകത്ത് ജീവിക്കാൻ കഴിയില്ല. പരമാവധി ഇന്നത്തെ സമൂഹം തന്നെ ഇവിടെ വികസനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഭാവി തലമുറക്കും കൂടി ഈ ലോകം ആവശ്യമുള്ളതാണ്. അതുപോലെ തന്നെ അവർക്കിവിടെ ജീവിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അന്നും വികസനം ആവശ്യമായിട്ട് വരും. നമ്മൾ പ്രകൃതിയെ പരമാവധി ചൂഷണം ചെയ്ത് നമുക്ക് വികസനം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഭാവി തലമുറക്ക് ഒരിക്കലും പ്രകൃതിയെ അവർക്ക് ഉപയോഗിക്കാൻ സാധിക്കില്ല. അവർക്ക് ഇവിടെ ലോകത്ത് ജീവിക്കാൻ കഴിയാത്തൊരു അവസ്ഥ വരും. അതുകൊണ്ട് നമ്മൾക്ക് വികസനം ഉണ്ടാകുന്നത് പോലെ തന്നെ ഭാവി ഒരു തലമുറ കൂടി ഇവിടെ വികസനം വേണം. എങ്കിൽ മാത്രമേ അവർക്കും ഇവിടെ നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ തന്നെ പരിസ്ഥിതിക്ക് അനുയോജ്യമായിട്ടുള്ളൊരു വികസനം ഉണ്ടാകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സുസ്ഥിര വികസനത്തിലുള്ള തന്ത്രങ്ങൾ. സുസ്ഥിര വികസനം ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് ഘടകങ്ങളുണ്ട്. ജനസംഖ്യ പരിമിതപ്പെടുത്തുക. ജനസംഖ്യ അമിതമായിട്ട് വളരാൻ പാടില്ല. പുതുക്കാവുന്ന വിഭവങ്ങൾ മാത്രം ഉൽപ്പാദിപ്പിക്കുക, അതായത് പ്ലാസ്റ്റിക് പോലുള്ള സാധനങ്ങൾ ഉൽപ്പാദനം കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. മലിനീകരണം കുറയ്ക്കുക. മലിനീകരണം പലതരത്തിലുള്ള മലിനീകരണം ഉണ്ടെന്ന് നമുക്കറിയാം. നിവേശങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുക. അസംസ്കൃത വസ്തുക്കൾ നല്ല രീതിയിൽ ഉപയോഗിക്കാനാണ് പറയാനുള്ളത്. ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക. ഇന്നത്തെ കാലത്ത് രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചിട്ടാണ് കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത്. താപവൈദ്യുതി ഉപേക്ഷിക്കുക. താപവൈദ്യുതി പറഞ്ഞാൽ കൽക്കരിയിൽ നിന്നും പെട്രോളിൽ നിന്നൊക്കെ നമ്മൾ നല്ല രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ അളവ് കുറയ്ക്കണം, അല്ലെങ്കിൽ അത് ഇല്ലാതാക്കണം. ആഗോളതാപനം കുറയ്ക്കാൻ ശ്രമിക്കുക. ആഗോളതാപനം എന്നാൽ ഇന്ന് നമ്മൾ ലോകത്ത് കാണപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. പ്രകൃതിയിൽ ചൂട് കൂടുക, അല്ലെങ്കിൽ ഭൂമിയിൽ ചൂട് കൂടുക. ഭൂമിയിൽ ചൂട് കൂടാനുള്ള ഒരുപാട് കാരണം കാർബൺ ഡയോക്സൈഡ് പരമാവധി പുറത്തു വിടുന്നതാണ്. അപ്പോൾ നമ്മുടെ ഭൂമിയിൽ ചൂടിങ്ങനെ തങ്ങി നിൽക്കുന്നൊരു അവസ്ഥയിലാണ്. അതിന് പ്രധാന കാരണം പ്ലാസ്റ്റിക്കുകൾ കത്തിക്കുക, അല്ലെങ്കിൽ മരങ്ങൾ കത്തിക്കുക, അല്ലെങ്കിൽ ചെടികൾ മറ്റും വെട്ടി നശിപ്പിക്കുക. ഇതൊക്കെ പ്രകൃതിക്ക് ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഫാക്ടറികളിൽ നിന്ന് ഉയരുന്ന അമിതമായിട്ടുള്ള പുക പടലങ്ങൾ, വാഹനങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുമ്പോൾ വാഹനങ്ങളിൽ നിന്ന് പുറത്തു വരുന്ന ഒരു പുക, ഇത് പ്രധാനമായിട്ടുള്ള കാർബൺ ഡയോക്സൈഡ് ആണ്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നിവേശങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുക. ഉണ്ടാക്കിയ അസംസ്കൃത വസ്തുക്കൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുക. ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ടും രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷിയാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾക്ക് ഒരുപാട് ദോഷമായിട്ട് ബാധിക്കേണ്ടി പല ജീവജാലങ്ങൾക്കും മനുഷ്യനെ തന്നെ ഇതുകൊണ്ട് ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് രാസവളങ്ങൾ രാസകീടനാശിനികൾ ഉപയോഗിച്ചിട്ട് ജൈവ രീതിയിലെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. താപവൈദ്യുതി ഉപേക്ഷിക്കുക. ഇന്നത്തെ കാലത്ത് ലോകത്ത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വൈദ്യുതിയാണ് താപവൈദ്യുതി. കൽക്കരിന്നും പെട്രോളിൽ നിന്നൊക്കെയാണ് വൈദ്യുതി കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കേണ്ടത്. നമ്മൾ കേരളത്തിൽ തന്നെ ഒരുപാട് വൈദ്യുതി സ്ഥാപനങ്ങൾ, വൈദ്യുതി നിലയങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ആഗോളതാപനം കുറയ്ക്കാൻ ശ്രമിക്കുക. പ്രകൃതിയിൽ ചൂട് കൂടുന്നുണ്ട്. അപ്പോൾ ചൂട് കൂടുന്നത് കുറയ്ക്കാൻ നമ്മൾ ശ്രമിക്കണം. ആഗോളതാപനത്തിൻ്റെ പ്രധാനമുള്ള കാരണം വായുമലിനീകരണം, ജലമലിനീകരണം, അതുപോലെ കാർബൺ ഡയോക്സൈഡും മറ്റും പുറത്തു പോകുന്നതാണ്. മലിനീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ആഗോളതാപനം നമുക്കതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. സുസ്ഥിര വികസനത്തിൽ ജനങ്ങൾക്ക് വികസനം അത്യാവശ്യമാണ്, എന്നാൽ പ്രകൃതിക്ക് കോട്ടം സംഭവിക്കാനും പാടില്ല. അങ്ങനെയുള്ള കുറച്ച് വികസനങ്ങൾ ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സൗരോർജം ഉൽപ്പാദിപ്പിക്കുക. ഊർജത്തിൻ്റെ ഒരു പ്രധാന ഉറവിടമാണ് സൂര്യൻ. സൂര്യനിൽ നിന്ന് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കണം. നമ്മൾ കണ്ടിട്ടുണ്ട് സോളാർ പ്ലാന്റുകളും മറ്റും ഒരുപാട് നമ്മൾ വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മൾ കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ എയർപോർട്ടിൽ സോളാർ പ്ലാന്റ് ഒരുപാട് നമുക്ക് കാണാൻ സാധിക്കും.
സൂര്യനിൽ നിന്ന് പുതിയൊരു കാലത്ത് അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാലത്ത് കൂടുതലായിട്ട് സൂര്യനിൽ നിന്ന് നമ്മൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓരോ വീടുകളിലും നമ്മൾ എന്താ സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുന്നുണ്ട്. LPG CNG ഗ്യാസ് പ്രോത്സാഹിപ്പിക്കുക. LPG ഗ്യാസ് എന്നാൽ ഗ്രാമങ്ങളിൽ അല്ലെങ്കിൽ വീടുകളിലേക്ക് കൊടുക്കുന്ന ഗ്യാസിൻ്റെ കണക്ഷനാണ്. CNG ഗ്യാസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ടൗണുകളിലാണ് ഇത് പ്രധാനമായിട്ടും വിതരണം ചെയ്യുന്നത്. കുറേ മുമ്പൊക്കെ വീടുകളിൽ വിറകും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി കഴിഞ്ഞാൽ ചാണകം ഉണക്കിയിട്ടാണ് കത്തിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വിറക് കത്തിക്കുന്നതും ചാണകം കത്തിക്കുന്നതൊക്കെ പരിസ്ഥിതിക്ക് ഒരുപാട് ദോഷം സംഭവിക്കുന്നുണ്ട്. അതിൽ നിന്ന് കണ്ടമാനം കാർബൺ ഡയോക്സൈഡ് പുറത്തു പോകുകയും അത് പ്രകൃതിക്ക് ഒരുപാട് ഹാനികരമായിട്ടുള്ള ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ആഗോളതാപനം പോലുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാവുന്നുണ്ട്. കാറ്റിൽ നിന്ന് കൂടുതൽ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുക. നമ്മൾ രാമക്കൽമേടൊക്കെ പോയി കഴിഞ്ഞാൽ, കഞ്ചിക്കോടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാറ്റടി ഫാമുകൾ കാണാൻ സാധിക്കും. അതായത് വലിയ വലിയ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ചിട്ട് അതിൽ നിന്ന് കൂടുതലായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക. കാറ്റ് നല്ല രീതിയിൽ കാറ്റടിക്കുന്നതനുസരിച്ച് ഈ ഫാന് കറങ്ങുകയും അതിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഗവൺമെൻറ് സാധിക്കുകയും ചെയ്യും. അത് വീടുകളിലേക്ക് എന്നിട്ട് വിതരണം ചെയ്തു കൊടുത്താൽ മതി. കൂടുതൽ മിനി ജലവൈദ്യുതി പദ്ധതികൾ ഉണ്ടാക്കിയെടുക്കുക. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അണക്കെട്ടുകളിൽ നിന്നൊക്കെ കണ്ടമാനം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ തോതിൽ അണക്കെട്ടുകളൊക്കെ ഒരുപാട് ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് വൈദ്യുതി വിതരണം ചെയ്യാൻ സാധിക്കും. ഒരു വലിയ അണക്കെട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലങ്ങൾ നഷ്ടപ്പെടും. അതുപോലെ ഒരുപാട് ആൾക്കാർ ജീവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പല ജീവജാലങ്ങൾക്കും അത് ഒരുപാട് ദോഷമായിട്ട് ബാധിക്കാറുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ അണക്കെട്ടുകൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ചികിത്സയ്ക്കായി പരമ്പരാഗത അറിവുകൾ പ്രയോജനപ്പെടുത്തുക. ഇന്നത്തെ കാലത്ത് നമ്മൾ പല അസുഖങ്ങളും മറ്റും വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകൾ പോവുകയും അതുപോലെ തന്നെ ഇംഗ്ലീഷ് മരുന്നുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം അതിന് പകരം നമ്മൾ നാടൻ ചികിത്സകൾ, നാടൻ മരുന്നുകളൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുവിധ അസുഖങ്ങളൊക്കെ നമുക്ക് തരണം ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഇംഗ്ലീഷ് മരുന്നുകളുടെ ഉപയോഗമൊക്കെ നമുക്ക് പരമാവധി കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. ജൈവ വസ്തുക്കളുടെ കമ്പോസ്റ്റിങ്. നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കൂടുതലായിട്ടും രാസവളങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. അതിന് പകരമായിട്ട് നമ്മൾ ജൈവ കമ്പോസ്റ്റിങ്ങിനാണ് പ്രോത്സാഹനം കൊടുക്കേണ്ടത്. അതായത് കോയിക്കാഷ്ടം പോലുള്ള സാധനങ്ങൾ, അതിൽ പച്ചിലകൾ, ഇവയൊക്കെ കമ്പോസ്റ്റിംഗ് രീതിയിലാക്കിയിട്ട് വളമാക്കിയെടുത്തിട്ട് അത് ചെടികളെ ചോട്ടിട്ട് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഉൽപ്പാദനം നടക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് രാസവളങ്ങളും രാസകീടനാശിനികളും പരമാവധി എന്താണ് ഉപയോഗിക്കുന്നത് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനത്തെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് പ്രകൃതിക്ക് അനുയോജ്യമായിട്ടുള്ള വികസനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് സാധിക്കും. പ്രകൃതിയെ ഒരിക്കലും ദോഷകരമായിട്ട് ബാധിക്കാതെ നല്ല രീതിയിലൊരു വികസനം. ജനങ്ങൾക്ക് ഇതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ടാവുകയും ചെയ്യും, എന്നാൽ പ്രകൃതിക്ക് ഒരുപാട് ഒരിക്കലും ദോഷങ്ങളുണ്ടാവുകയും ഇല്ല. ഭാവി തലമുറക്കും കൂടി നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് നല്ല രീതിയിൽ ജീവിക്കാനും സാധിക്കും. സുസ്ഥിര വികസനം എന്താണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണമെന്നും എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്നും സുസ്ഥിര വികസനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എക്സാമിന് 5 മാർക്കിനൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ് സുസ്ഥിര വികസനം എന്ന്. എല്ലാ എക്സാമിനും ചോദിക്കുന്നൊരു ഭാഗമാണ്. നല്ല രീതിയിൽ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. എക്സാമിന് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. സുസ്ഥിര വികസനം എന്താണെന്ന് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.